അന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇടയ്ക്ക് പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഒരു രക്തസാക്ഷിയുടെ മകനും കേരളത്തിലോ ഇന്ത്യയിലോ മന്ത്രിയായിട്ടില്ല. ഒരു മന്ത്രിയുടെ മകനും രക്തസാക്ഷിയായിട്ടില്ല. അറിയുക, ഇവിടെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചവരുടെ ബിംബം ഉണ്ടാക്കി പൂജിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ആ ബിംബം ഉണ്ടാക്കിയിരിക്കുന്നതും പൂജിക്കുന്നതുമെല്ലാം ദളിതനോ ഹിന്ദുവിൻ്റെ തന്നെ അവശനോ ആണ്. അവനെ കൊന്നതും ഹിന്ദുക്കളാണ്, കൊല്ലാനായിട്ട് നിന്നുകൊടുത്തതും ഹിന്ദുക്കളാണ്. ഇപ്പൊ സീൻ മാറിയിട്ടുണ്ട്. പകല് CPM-ഉം രാത്രി ഏതോ തീവ്രവാദി സംഘടനകളുമായിട്ടുള്ള ന്യൂനപക്ഷ അംഗങ്ങളും ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട് കൊല്ലാൻ. ഏതായാലും ഈ മരിക്കാൻ വേണ്ടി നിൽക്കുന്നവരും അല്ലെങ്കിൽ ചുമരെഴുത്തിനും കുടിപിടിക്കാനും ഒക്കെ നിൽക്കുന്നവരും ഓർമ്മിക്കാം, ഇന്നലെ ഒരു വലിയ സഖാവിന്റെ മകളുടെ വിവാഹം നടക്കുന്നത് വീഡിയോയിൽ കണ്ടു. ആ വലിയ സഖാവ് തന്റെ മകളുടെ കൈപിടിച്ച് വരന് കൊടുക്കുന്നു. വീഡിയോ പ്രകാരം വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്, നിറപറയുണ്ട്, അതിനകത്ത് പഴവും മലരും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഭാരതീയ സംസ്കാരത്തിലൂടെയാണ് വിവാഹം. മകളുടെ കയ്യ് വരന്റെ കയ്യിൽ കൊടുത്ത് ഒരു ചെങ്കൊടിയും കൂടി കൊടുക്കുന്ന ഒരു സീൻ ഇന്നലെ കണ്ടു. ഇദ്ദേഹത്തിന് പ്രായമായി, ഇത്രയും കാലം ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിച്ചു. ഇനി എന്റെ മകളും മകളിലുണ്ടാകുന്ന മക്കളും ഈ ചെങ്കൊടി ചുരുങ്ങി ചുരുങ്ങി കേരളത്തിന്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ചെങ്കൊടി രാഷ്ട്രം മുഴുവൻ എത്തിക്കാനായിട്ട് മരുമകന് കൊടുത്ത നിർദ്ദേശത്തിന്റെ പ്രതീകമായിട്ടാണ് സദസ്സിന്റെ മുമ്പിൽ ചെങ്കൊടി കൊടുത്തത്. അങ്ങനെയായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ മുഴുവനും. ഏതായാലും ഈ നേതാക്കന്മാരില് ഭൂരിഭാഗവും ഹിന്ദു ധർമ്മത്തിന്റെ ചടങ്ങുകളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരിൽ ചെന്ന് പുഷ്പാഞ്ജലി നടത്തിയത്. കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മകൻ നേരെ ശബരിമലയിൽ പോയി തൊഴുതത്, മകന്റെ വീട്ടിൽ ശത്രുസംഹാര യജ്ഞം നടത്തിയത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പഴനി പോയിട്ട് 3 പ്രദക്ഷിണം വെച്ച് തൊഴുതു പുറത്തേക്ക് വന്നത്, ഗോപാലൻ AKG അദ്ദേഹത്തിന്റെ തറവാട് ക്ഷേത്രത്തിന് വേണ്ടി ലാൻഡ് കൊടുത്തതും മറ്റെല്ലാ കാര്യങ്ങളും കൊടുത്തതും, ജയരാജൻ നേരെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നത്, KR ഗൗരിയമ്മ DYFI മീറ്റിംഗിൽ ചെന്ന് ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണമെന്ന് പറഞ്ഞത്, അവരാ പണ്ട് മനുസ്മൃതിയും വേദങ്ങളും ചേർത്തലയിൽ കത്തിച്ചത്. ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാവും പിണറായി വിജയൻ ശിവഗിരി ചെന്നിട്ട് ശാരദാദേവിയുടെ മുമ്പിൽ ദീപാരാധന സമയത്ത് തൊഴുന്നൊരു സീനുണ്ട്. അച്യുതാനന്ദനും അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഒന്ന് അകത്തേക്ക് നോക്കാറുണ്ട്. G. സുധാകരൻ ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്യാനും ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനും വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ശിവൻകുട്ടി എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് അങ്ങേരുടെ ധാരണ. ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ആറ്റുകാലിന് ചുറ്റും തന്നെയാണ് അദ്ദേഹത്തിന്റെ വാസം മുഴുവനും. P. ഗോവിന്ദപിള്ള ആറ്റുകാൽ പൊങ്കാലയുടെ പാൽക്കുളങ്ങര ഏരിയയിലെ കൺവീനറാണ്. ഇവിടെയുള്ള മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഇപ്പൊ PK വാസുദേവൻ നായരുടെ കുടുംബവും അതുപോലെ തന്നെ പുല്ലുവഴി പെരുമ്പാവൂരിലുള്ള എല്ലാവരുടെ കമ്മ്യൂണിസ്റ്റ് ഈറ്റില്ലമായിട്ടുള്ള പുല്ലുവഴി, ലോകത്തിൽ എവിടെ ഹർത്താൽ നടന്നാലും കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായ പുല്ലുവഴിയിൽ ഹർത്താൽ നടക്കില്ല. കാരണം അവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ, അവരുടെ കടകളും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടാൻ അവിടെ നടക്കില്ല എന്ന് പറയുന്ന പോലെ ഗോവിന്ദപിള്ളയുടെ കുടുംബം, അച്യുതമേനോന്റെ ഭാഗിക കുടുംബം, PK വാസുദേവൻ നായരുടെ കുടുംബം, ഇങ്ങനെയുള്ള കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാം അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലും പ്രഭാഷണം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കും, ഫ്രണ്ടിലിരിക്കും. ഞാൻ പ്രഭാഷണം നടത്തിയപ്പോഴും അവരെയൊക്കെ കണ്ടു, പരിചയപ്പെടുകയും ചെയ്തു. നേതാക്കന്മാരെല്ലാം ഹിന്ദു ലൈനിലാണ്.
ഈ ധർമ്മത്തെയും ഇതിനെയും എതിർത്തവരൊക്കെ തിരിച്ചു വരുന്നു. പക്ഷേ മക്കളെ, DYFI-ക്കാരെ, SFI-ക്കാരെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഒരച്ഛൻ ബീഫ് ചർച്ചയും പ്രതിഷേധവും നിറഞ്ഞിരിക്കുന്ന സമയത്ത് ചെറിയ മകന്റെ മകന്റെ കുട്ടി, ചെറിയ കുട്ടി ആ കയ്യിൽ പിടിച്ചു നിൽക്കുന്നു, തിരിച്ചറിയാൻ പോലും പറ്റില്ല, ഒരു വയസ്സായിട്ടുണ്ടാവും, കഷ്ടിച്ച് മുത്തച്ഛൻ ആ കുട്ടിയുടെ വായിൽ ബീഫ് കൊടുത്ത് അന്നപ്രാശനം നടത്തി, ബീഫ് കൊടുത്ത് ഉറപ്പാ നരകത്തിൽ പോലും ഇതുമാതിരിയുള്ള പാർട്ടീഷനെ കേട്ടില്ല. നിരപരാധിയായ കുട്ടിയുടെ വായിലേക്ക് ശവശരീരം കൊടുക്കാൻ കൂട്ടുനിന്ന ആ മുത്തശ്ശന്റെ മകനും മരുമകളും എന്തെങ്കിലും ഇതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരില്ലേ? ആരോടോ ഉള്ള പ്രതിഷേധം, നരേന്ദ്രമോദിയോടുള്ള പ്രതിഷേധമാണ് മകന്റെ മകന്റെ കുട്ടിയായ ഒരു വയസ്സുള്ള പൗത്രന്റെ വായിൽ ബീഫ് ശവശരീരം വേവിച്ചത് കൊടുത്ത് അന്നപ്രാശനം നടത്തിയത് വീഡിയോയിൽ വൈറലായത്. നിങ്ങൾ ഓരോ SFI-ക്കാരനും DYFI-ക്കാരനും AIYF എന്നുള്ള സാധനം ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയണം. നിങ്ങളുടെ നേതാക്കന്മാര് നിങ്ങളെ കൊണ്ട് ചുടുചോറ് വാരിച്ച് അവരുടെ വീട്ടിൽ ആത്മീയതയും അമ്പലത്തിലേക്കുള്ള പോക്കുമെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനൊന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.